പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മനുഷ്യൻ ഭയപ്പെടേണ്ടതെന്തിനെയാണ്? മനുഷ്യൻ ഭയപ്പെടേണ്ടത് അല്ലാഹുവിനെയല്ല. മനുഷ്യൻ ഭയപ്പെടേണ്ടത് തിന്മയെയോ തെറ്റുകളെയോ അല്ല. പിന്നെയോ, മനുഷ്യൻ ഭയപ്പെടേണ്ടത് തിന്മകളെ സാമൂഹ്യവൽക്കരിക്കുന്നതിനെയാണ്, തിന്മകൾ മുഴുവൻ ജനകീയവൽക്കരിക്കുന്നതിനെയാണ്. കാരണമെന്തേ? ഒരു മനുഷ്യൻ ഒരു തെറ്റങ്ങ് ചെയ്തു പോയാൽ മനുഷ്യത്വത്തിൻ്റെ ചാബല്യം കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ലോകത്ത് കേവലം ഒരു ചെറിയ തെറ്റങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പോകട്ടെ, വലിയ ഒരു തെറ്റങ്ങ് ചെയ്തു കഴിഞ്ഞാൽ കാരുണ്യത്തിൻ്റെ ദാതാവും പ്രപഞ്ചത്തിൻ്റെ അധികാരവുമുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് പുറത്തു കൊടുക്കില്ലേ? ഒരു സംശയവുമില്ല. കാരണം അല്ലാഹു അവന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളതാണ് പശ്ചാത്താപമെന്ന് പറയുന്നത്, തൗബയെന്ന് പറയുന്നത്. പക്ഷേ ന്യൂ ജനറേഷന്റെ ട്രെൻഡ് തലക്ക് പിടിച്ച ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഈ ചെയ്യുന്ന തോന്നിവാസങ്ങൾ അത് തെറ്റാണെന്ന് ചിന്താഗതിയില്ല. ഏത് തോന്നിയവാസങ്ങളെയും ജനകീയവൽക്കരിക്കാൻ വേണ്ടി വാദിക്കുന്നവനാണ് നമ്മുടെ ചെറുപ്പക്കാരൻ. ഏത് തിന്മകൾ മുഴുവൻ അത് ജനകീയവൽക്കരിക്കാൻ വേണ്ടി സെമിനാറുകളും സിംബോസിയങ്ങളും നടത്തുകയും ഇസ്ലാമിൻ്റെ ദാതാക്കളെയും ഇസ്ലാമിൻ്റെ പ്രബോധകരെയും പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പൊറുക്കുമോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടലല്ല, നിർഭയത്വത്തോടെ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. അതാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് അല്ലാഹു തആല പറഞ്ഞില്ലേ, മോനെ നിനക്ക് എൻ്റെ അടിമകളെ നശിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ടതില്ല. എന്താണ് വഇസ്സതി വഅലമതി ലാ അജബ തൗബത അൻ അബ്ദി ഹത്താ യുഗറ ബിഹാ. തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നതുവരെ എൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ തൗബ ഞാൻ തട്ടിക്കളയില്ല എന്ന് അല്ലാഹു നമുക്ക് ഓഫർ തന്നിട്ടുണ്ടെങ്കിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ ആ പാപക്കറ മുഴുവൻ മായ്ക്കപ്പെടില്ല എന്ന് കരുതിയിട്ട് നീ റബ്ബിലേക്ക് എടുക്കാതിരിക്കേണ്ട മോനെ. ഏത് വലിയ പർവ്വത സമാനരായ പാവങ്ങളെയും അല്ലാഹു പൊറുത്തതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അച്ചലായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അവൻ നിറ കണ്ണുകളയോടെയാണ് ഹബീബിനെ സമീപിച്ചിട്ടുള്ളത്. നബി തങ്ങൾ ചോദിച്ചു, മോനെ എന്തിനാണ് നീ കരയുന്നത്, എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലുള്ളാഹ് ധാരാളം പാപങ്ങൾ ഞാൻ ചെയ്തു പോയി നബിയേ. ആ സമയത്ത് നബി ഞങ്ങളുടെ മറുപടി, അശ്രക്ത ബില്ലാഹി ശൈഅം യാ ഷാബ്, അല്ലാഹുവിനെ കൊണ്ട് നീ ശിർക്ക് വെച്ചിട്ടുണ്ടോ മോനെ? അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ ശിർക്ക് വെച്ചിട്ടില്ല. മോനെ, നീ അന്യാധീനമായി ആരെങ്കിലും കൊല ചെയ്തിട്ടുണ്ടോ? നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ല നബിയേ, ഞാൻ ഒരാളെയും കൊന്നിട്ടില്ല. നബി തങ്ങളുടെ മറുപടി, ആകാശങ്ങൾ കടന്നു നിന്റെ പാപങ്ങൾ എത്തിപ്പെട്ടാലും അതല്ല വലിയ ഭൂമി ഗോളങ്ങൾക്കത്ര നീ പാപം ചെയ്താലും വലിയ പർവ്വതങ്ങളോ പോലെ
അതുപോലെ നിന്റെ പാപങ്ങൾ തിങ്ങി നിറഞ്ഞാലും കാരുണ്യവാനായ റബ്ബ് നിന്റെ പാപങ്ങൾ പൊറുക്കില്ല മോനെ. ഇതങ്ങ് കേട്ടപ്പോ ആ ചെറുപ്പക്കാരൻ പിന്നെയും കരയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ തെറ്റതിനേക്കാളും വലുതാണ്. നബിയേ ചെയ്തു കൂട്ടിയ പാപങ്ങൾ വലുതാണ്, അത് പറയാൻ എനിക്ക് മടിയുണ്ട് നബിയേ. നബി തങ്ങൾ മറുപടി പറയുന്നു, മോനെ നീ മടിക്കണ്ട, നീ പറഞ്ഞോ. മോനെ നീ ചെയ്ത പാപം പറഞ്ഞോ. ആ ചെറുപ്പക്കാരൻ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ സ്വഭാവം എന്റെ ജോലി എന്താണെന്നറിയുമോ നബിയേ? എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ആ ദിവസത്തിൽ പള്ളിക്കാട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് ഖബറങ്ങ് മൂടിക്കഴിഞ്ഞാൽ ആ ഖബറങ്ങ് പൊളിച്ചിട്ട് അതിൽ നിന്ന് മൂടുകല്ല് മാറ്റിയിട്ട് മണ്ണ് നീക്കിയിട്ട് ആ മൃതശരീരത്തെ പുറത്തെടുത്ത് അതിൻ്റെ ശരീരത്തിലുള്ള കഫം പുടഞ്ഞാനങ്ങ് പുറത്തേക്കെടുത്ത് അപ്പുറത്തുള്ള അങ്ങാടിയിൽ കൊണ്ടുപോയി പിറ്റേനാള് വിൽക്കുന്ന സ്വഭാവമാണ് നബിയേ. മയ്യത്തിൻ്റെ കഫം കച്ചവടം ചെയ്യലാണ് നബിയേ. അത്ഭുതത്തോടെ നിബിധങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ സംഭാഷണം വീക്ഷിക്കുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയാണ്, നബിയേ, അതല്ല ഞാൻ ചെയ്യുന്ന പാപം, അതിനേക്കാളും വലിയ ഒരു തെറ്റു ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തു പോയി നബിയേ. യാ റസൂലല്ലാഹ്, മയ്യത്തിന്റെ കബറിൽ നിന്ന് മയ്യത്തിന്റെ കഫം കൂടെ കച്ചവടം ചെയ്യുന്നതോടൊപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത തെറ്റെന്താണെന്നറിയുമോ? എന്റെ വീടിനടുത്തുള്ള ഒരു പെണ്ണ്, ഒരു സുന്ദരിയായ പെൺകുട്ടി, അവൾ എൻ്റെ ആദാ അയൽവാസിയാണ്. അവൾ ഒരു സമയത്തും മരണപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അവളുടെ കബറിൻ മൂടുകൽ അതാ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ പതിവ് പോലെ അവളുടെ കബറിന്റെ അടുക്കലേക്ക് എത്തിയിട്ട് അവളുടെ ശരീരത്തിൽ നിന്ന് ഞാനതാ കഫം കൂടെയെല്ലാം നീക്കം ചെയ്ത് അവളെ പഴയതുപോലെ തന്നെ മൂടി, മണ്ണിട്ട് മൂടി ഞാൻ തിരിച്ചങ്ങ് പോയി. കുറച്ചങ്ങ് എത്തിയപ്പോ പിശാജ് ലഅനത്തുല്ലാഹി അലൈഹി എന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി, നബിയേ, ഞാൻ ഏറ്റവും വൃത്തികെട്ട ഒരു പാപം ചെയ്തു പോയി നബിയേ. അങ്ങനെ ആ പെണ്ണിന്റെ അടുക്കലേക്ക് പിന്നെയും ചെല്ലോ. അങ്ങനെ അവളുടെ മതാ മൂടുകളിൽ നീക്കി, ആ മണ്ണ് നീക്കി അവളെ ഞാൻ വീണ്ടും പുറത്തെടുത്തിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടമില്ലാത്ത ഒരു തോന്നിയവാസം ചെയ്തു പോയി നബിയേ. ഈ പാപിക്ക് അല്ലാഹു പൊറുക്കുമോ നബിയേ? ഇതങ്ങ് കേട്ടപ്പോഴേക്ക് അച്ചലായ ഹബീബ് പേടിച്ചുപോയി, പ്രയാസപ്പെട്ടു പോയി. നിബിധങ്ങൾ പറയുന്നു, ഓ ഫജ്റേ, ഓ തെമ്മാടിയായ മനുഷ്യ, നിനക്കിതിനേക്കാളും നരകത്തിലേക്ക് അർഹമായ ഒരിടം, ഒരു സാന്നിധ്യം, ഒരു സൗകര്യം ഇനി മറ്റൊന്നില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോകണം. അല്ലാഹു ഒരു പക്ഷേ ഇവിടെ ഒരു അദാബ് ഇറക്കിയാലോ? ആ മനുഷ്യൻ കരയുകയാണ്, പൊട്ടി പൊട്ടി കരഞ്ഞ ഹബീബിന്റെ സവിധത്തിൽ നിന്നും ഓടിയകലുകയാണ്. 40 ദിവസം കരച്ചിൽ തന്നെ, കണ്ണുനീര് തന്നെ, പ്രാർത്ഥന തന്നെ, പ്രായശ്ചത്ത വിവശതയോടെ, പശ്ചാത്താപ വിവശതയോടെ ആ ചെറുപ്പക്കാരൻ മനമുരുകി ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. 41-ാമത്തെ ദിവസമായപ്പോൾ
ആ ചെറുപ്പക്കാരൻ രണ്ട് കണ്ണും രണ്ട് കൈയും കരളുകളും മേൽപോട്ട് റബ്ബിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ ഇങ്കുന്ത വഫറതലീ ഫഅല മുഹമ്മദ വസ്ഹാബ റസൂലില്ലാഹ് ഈ പാപിയായ തെമ്മാടിയായ എനിക്ക് നീ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നേതാവിനെ നീ അറിയിക്കണേ അല്ലാ. അതല്ല നീ എന്റെ പാപങ്ങൾ പുറത്തിട്ടില്ലെങ്കിൽ ഫർസിൽ നാറം മിനസ്സമായി ഫഹരിഖ്നീ ബിഹാ നീ ആകാശത്തു നിന്നും തീയിറക്കിയിട്ട് എന്നെ പരീക്ഷിച്ച് എന്നെ കരിച്ചു കളഞ്ഞോ അല്ലാ. അല്ലാഹുവിനോടുള്ള ദുആയാണ്. സുബ്ഹാനല്ലാഹ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹി സലാം ആദരവായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്തേക്ക് ചെല്ലുകയാണ്. പറഞ്ഞു, നബിയേ യഖ്റഉക സലാം. അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ സലാം അടക്കുകയാണ് ഹബീബ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങയോട്. നിബിദങ്ങൾ പറഞ്ഞു, ചോദിച്ചോളൂ ജിബ്രീലേ. അദാ പ്രിയപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്. അങ്ങയോട് ചോദിക്കാൻ പറഞ്ഞു, അന്ത തർസുഖുഹും അന്ത തഖ്ലുഖുൽ ഖൽഖാ. അങ്ങാണോ നബിയേ ഈ ഭൂമി ലോകത്തുള്ളവരെ മുഴുവൻ സൃഷ്ടിച്ചത്? അങ്ങാണോ നബിയേ ഈ ഭൂമി ലോകത്തുള്ളവർക്ക് റിസ്ഖ് കൊടുക്കുന്നത്? അങ്ങാണോ? അതാ വീണ്ടും ചോദ്യം വരുന്നു. അതല്ലാതെ പോലെ അന്ത തതൂബ് അലൈഹിം, ജനങ്ങൾ വല്ല തെറ്റും ചെയ്താൽ അത് പൊറുക്കലും അങ്ങയുടെ സ്വഭാവമാണോ? അങ്ങയുടെ അങ്ങയുടെ ദൗത്യമാണോ? നിബിദങ്ങൾ ആശ്ചര്യപ്പെട്ടുപോയി, എന്താളിച്ചുപോയി. നിബിദങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാനല്ല പാപം കുറുക്കുന്നവൻ, ഞാനല്ല ഭൂമി സൃഷ്ടിച്ചവൻ, ഞാനല്ല റിസ്ഖ് കൊടുക്കുന്നവൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തല്ലേ. പാവങ്ങൾ മുഴുവൻ പൊറുക്കേണ്ടത് അല്ലാഹുവല്ലേ. ആ സമയത്ത് വീണ്ടും ജിബ്രീലിന്റെ മറുപടി, എങ്കിലോ റസൂലേ, അല്ലാഹു ആ ചെറുപ്പക്കാരന് പുറത്തു കൊടുത്തു എന്ന സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. സുബ്ഹാനല്ലാഹ്. നിബിദങ്ങളങ്ങ് സന്തോഷിച്ചു പോയി. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, തെറ്റുകൾ ആർക്കാണ് സംഭവിക്കാത്തത്? ആരാണ് ഈ ദുനിയാവിൽ പൂർണ്ണമായി പൂർണ്ണത നേടിയവൻ, എല്ലാം തികഞ്ഞവനെന്ന് പറയാൻ ധൈര്യമുള്ളവൻ ആരാണ് ഇവിടെയുള്ളത്? അതുകൊണ്ട് തെറ്റിനെയല്ല ഭയപ്പെടേണ്ടത്, തെറ്റുകളെ മുഴുവൻ ജനകീയവൽക്കരിക്കുന്നതിനെയാണ്.